മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം തിരുവചനം പറയുകയാണ്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. ഏതെങ്കിലും ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നുവെങ്കിൽ ഭാരമുള്ള ഒരു കുരിശ് അവൻ ചുമക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ നിന്ദയായിരിക്കാം, പരിഹാസമായിരിക്കാം, വാളായിരിക്കാം, പട്ടിണിയായിരിക്കാം, ദാരിദ്ര്യമായിരിക്കാം, പീഡയായിരിക്കാം. ഒരിക്കൽ വടക്കേ കൊറിയയിൽ കമ്മ്യൂണിസം കൊടുമ്പിരി കൊടുന്ന ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെല്ലാം പീഡിപ്പിക്കുന്ന ഒരു സമയമായിരുന്നു. ക്രിസ്ത്യാനികളെല്ലാം കൂട്ടം കൂട്ടമായി ദൈവാലയങ്ങൾ കയറി അവരെ ഇല്ലാതെയാക്കുന്ന ഒരു സാഹചര്യം. അപ്പോഴവിടെ ദേവാലയത്തിലേക്ക് ഈ ഇവരെ പിടിക്കുവാൻ വേണ്ടി സൈന്യം ഇരച്ചു കയറി. ദേവാലയത്തിലിരുന്ന യേശുവിൻ്റെ ഒരു ഫോട്ടോ ആ ദേവാലയത്തിലുണ്ടായിരുന്നു. അതിനെ വലിച്ചു പറച്ച് താഴെയിട്ടു. എന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങളെ ഞാൻ കൊല്ലാതെ വിടണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഈ ഫോട്ടോയിൽ നിങ്ങൾ തുപ്പുകയും ചവിട്ടുകയും ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ ഓരോരുത്തരെ വരിവരിയായി നിർത്തി യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ രക്ഷ ലഭിക്കും. അങ്ങനെ ഒന്നാമത്തെ ആൾക്കാർ വന്നു, അതിൽ തുപ്പാൻ തുടങ്ങി, ചവിട്ടി, അവനെ രക്ഷയിലേട്ട് പറഞ്ഞു വിട്ടു. രണ്ടാമത്തെ ആൾ, നാലാമത്തെ ആൾ വന്നു കഴിഞ്ഞ് നാലാമത്തെ ആൾ ഇതുപോലെ പ്രവൃത്തി ചെയ്തു, അവനെ അവർ വെറുതെ വിട്ടു. അഞ്ചാമതൊരു സ്ത്രീയാണ് വന്നത്. അവൾ വന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷാളെടുത്തിട്ട് ഇവരെല്ലാം ചുപ്പിയും ചവിട്ടിയതും എല്ലാം തുടച്ചു കളഞ്ഞു. എന്നിട്ട് ആ ഫോട്ടോയെ നോക്കിയിട്ട് ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, ഐ ലവ് യു മൈ ജീസസ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, കർത്താവെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പറഞ്ഞ് ആ ഫോട്ടോയെ മറുപടി ചേർത്ത് പിടിച്ചു എന്ന് പറയുകയും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു പറഞ്ഞത് തന്നെ, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. ഒരു വർഷം പീഡ ഏൽക്കേണ്ടി വരും, നിന്ദന ഏൽക്കേണ്ടി വരും, പരിഹാസം ഏൽക്കേണ്ടി വരും. ലോകരെല്ലാവരും നമ്മെ പുച്ഛിച്ച് പരന്താഴ്ത്തും. അതുകൊണ്ട് എനിക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹമുണ്ടോ, ക്രൂശെടുത്ത് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക. അത് കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലായാലും ക്രിസ്തുവിനെ, അവൾ പറഞ്ഞതുപോലെ, ആ സ്ത്രീ പറഞ്ഞതുപോലെ, തൻ്റെ ജീവിതത്തിൽ മരണം കണ്ടുകൊണ്ടാ, കാരണം അവർ വെടിവെച്ചു കൊല്ലും, താൻ മരിക്കുന്നതെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ അഴുക്കെല്ലാം തുടച്ചു വൃത്തിയാക്കിയിട്ട് മാറോട് ചേർത്ത് പറഞ്ഞു, ഐ ലവ് യു മൈ ജീസസ്, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമുക്ക് പറയാം.